വീടുകാരണ മെല്ലെ പോ മെല്ലെ പോ ഇവിടെ വന്നിട്ട് കുതിരനെ കണ്ടില്ല എന്ന് പറയണ്ട. അടാ കുതിര എന്നാണ് ഇപ്പൊ പേടിച്ച് അങ്ങോട്ട് പോണേ പോട്ടെ പോടാ ഒരു കുഴപ്പമില്ല. വേണ്ട വേണ്ട, ചിലപ്പോ പെട്ടെന്ന് കുത്തു. ആ കുത്തില്ല, വയലൻ്റ് ആയി നിൽക്കുന്നില്ല. പോവാ നോക്ക്, അങ്ങോട്ട് വരികയാണ്. എവിടേക്ക്? കളർ കുറച്ച് കൂടുതലുണ്ടോ എന്നാ പക്ഷെ അല്ലപ്പോ എത്ര കളർ ഉണ്ടോ? അങ്ങനെ ആരുടെ അവന്റെ ഫുഡ്? അവന്റെ ഫുഡ് കേരളാട്ടോ. നാളെ എല്ലാരും കൂടി സ്ഥലം പറഞ്ഞ ആരാ വീട്ടുക. ഞങ്ങളുടെ ടൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. വണ്ടി കേറിയിട്ട് ആദ്യം വട്ടവട എന്ന് പറഞ്ഞു, പിന്നെ കൊടൈക്കനാൽ എന്ന് പറഞ്ഞു. എവിടേക്ക് വണ്ടി വിളിക്കണം? കൺഫേം ആക്കിയോ? നമ്മൾ എങ്ങനെയൊക്കെ പോകും? നാട് വിട്ട് പോണം. നമുക്ക് വേറെ അതെ, ഇന്ന് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇനി കേരളത്തിലോട്ട് ലീവില്ല. പാലക്കാട് വഴി ഞങ്ങൾ വട്ടവട പോവുകയാണ്. പാലക്കാട് വഴി പോകാൻ പറ്റുമോ? അവിടെ ആ വഴി പോയി കഴിഞ്ഞാല് ബ്ലോക്കെന്ന് പറഞ്ഞിട്ട് പാലക്കാട് തമിഴ്നാട് വഴിയാണ് ഞങ്ങൾ വട്ടവട പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വളഞ്ഞ് മുഖം പിടിക്കുന്ന ഒരു ടീമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക? ലാസിനെ നമ്പിട്ടാണ് വണ്ടി പോണത്. മൂന്ന് ആറ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കർവടതെ. കേരളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ 100 കിലോമീറ്റർ എത്തുന്ന സാധനം ഇവ 1000 കിലോമീറ്റർ ചുറ്റിട്ടാണെങ്കിലും തിരിച്ച് അവിടെ തന്നെ എത്തി. വേറെ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ചായ പിടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് കള്ളവൃത്തി? പാലക്കാട് സ്റ്റുഡിയോ സ്പോൺസർ ചെയ്തു. സലാം സ്റ്റുഡിയോ എല്ലായിടത്തും എത്തിയിട്ടുണ്ടല്ലോ, ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും എത്തി സ്റ്റുഡിയോ അല്ലേ. അങ്ങനെ ഗോപാലപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ കേരളത്തില് കിടന്ന് ഇപ്പൊ തമിഴ്നാട്ടിലോട്ട് എത്തി. കിടന്നിട്ട് പറഞ്ഞ തമിഴ്നാടല്ലേ. അങ്ങനെ നമ്മളെന്താ തമിഴ്നാട് അങ്ങനെ തമിഴ്നാട് എത്തിട്ടോ. അങ്ങനെ ഞങ്ങള് ഉദുമ്മൽപേട്ട് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് സ്റ്റേ ചെയ്യണത്. ഇന്നൊരു രാത്രി, നാളെ ഒരു 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഉദുമ്മൽപേട്ട് എന്നാണ് നമ്മള് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇവിടുന്ന് ഒരു 100-120 കിലോമീറ്ററോളം ഉണ്ട് ഇനി വട്ടവടക്ക്. അപ്പോ ഞങ്ങൾ ഇന്നത്തെ രാത്രി സ്റ്റേ ചെയ്യാൻ പോണേ. എല്ലാരും നേരം പെര പെരാന്ന് പെലർന്ന് നമ്മുടെ വണ്ടി അതാണ് നിൽക്കുന്നത്. അവിടെ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ സീന്. അല്ലെ, നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ. അധികം തിക്കുന്ന തിരക്കും ഇല്ലേ ഇനി. നല്ലൊരു വിശാലത. അങ്ങനെ രാവിലെ ചായ കുടിച്ച് ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനിയിപ്പോ ഇപ്പം മാത്രമാണ് റെഡിയാവാനുള്ളൂ, ബാക്കി എല്ലാവരും റെഡി ആയിരുന്നു. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മള് വട്ടവടയ്ക്കുള്ള യാത്ര രണ്ടാം ദിവസം, അതായത് നമ്മള് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രണ്ടാം ദിവസം വണ്ടി ട്രിപ്പ് അല്ലേ രണ്ടാം ദിവസം. ഇനി വേണ്ട ബൈ ബൈ ഉദുമൽപേട്ട്. അപ്പൊ നമ്മള് ഉദുമൽപേട്ടിനോട് യാത്ര പറയാണ്. രാവിലെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിളായി പോവാന്ന് വിചാരിക്കും. മക്കളെ എന്നെ പുറത്താക്കി, എന്നെ ബാക്കിലോട്ടാക്കി. സാഡായി ഞാൻ. ഐ ആം സാഡിസ്റ്റ്. എന്തൊക്കെ ബാക്കിലെന്താ പ്രശ്നം? ഒട്ടും അപ്പുറത്തിരിക്കാൻ തീരെ മീന. അതോടൊക്കെ ഇഷ്ടല്ലേ. ഈ 30 ഏക്കർ ഭൂമിയാണ് നീ വാങ്ങിയത്? അതെ ദേവിയേ, പാണിപ്പള്ളി കൊടുത്ത സ്ഥലമാണ് 30 ഏക്കർ. നടുവ് കൂടെ കടൽ 30 ഏക്കർ ഭൂമിയാണ് നീ വാങ്ങിയത്? അതെ ദേവിയേ, കാണാൻ പറ്റിയ സ്ഥലം. നമ്മളുള്ളത് അണ്ണാമല ടൈഗർ റിസർവിലാട്ടോ. ടൈഗർ റിസർവ് മേഖലയാണ്. ടൈഗർ റിസർവ് കൊണ്ട് കാര്യമില്ല, നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റിയാണെങ്കിൽ നമുക്കുള്ള 50 റുപ്യ പോരാ. 50 റുപ്യ ടൈഗറിനെ കാണാൻ കൊടുത്തിരിക്കുന്നു കേട്ടോ.
ജനിപ്പിച്ച് കിടക്കുന്ന കാട്ടില് നമ്മള് നിർത്തിണ്ട്. ഇവിടെ നിർത്താൻ പാടില്ല എന്ന് എഴുതിട്ടില്ലണ്ടോ? നല്ല കിഡിന സ്ഥലാണ്. ആനയും പുലിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താവുന്നുള്ള അറിയില്ല. പോളും പ്രാന്താട്ടോ, ഒരു മുഴുത്ത പ്രാന്താടാ. നിർത്തണ നിർത്തണ വീട് കരണ. മെല്ലെ പോ, മെല്ലെ പോ. വണ്ടി എടുത്ത് നിന്നിട്ട് കളിച്ചാൽ മതി. സുഖമായിട്ട് ആന വന്നാലും ചാടി കയറി വണ്ടി എടുത്ത് കളർ മാറ്റി വെറുണ ചാടി. നല്ല ചൂടുള്ള വടം കേട്ടോ. ചൂടിന്റെ ആ ക്രിസ്പി സൂപ്പർ ചായ സൂപ്പർ വടേ. നോക്കി മൂന്നാറ് ദുരന്തം ഒരുപോലെപ്പെട്ട ചെക്കിങ് കൂടി ഇല്ല ഇതിന്. ഫോൺ കൊണ്ടു കിട്ടോ മൂഞ്ചിരിക്കണ്ടല്ലോ ഒരു പാകില്ല. പിന്നെ അപ്പൊ എന്റെ മറ്റേ ഫോൺ എടുത്ത് അറിയാം. അപ്പൊ ഈ ഫോൺ തിരിച്ചറിയും. ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ വണ്ടി ഗ്യാപ്പ് ഇല്ല. നിർത്തി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഗ്യാപ്പ് ഇല്ല. ഒരുപാട് കാണുന്നുണ്ട് പറഞ്ഞാൽ ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ അവിടെ ആ ഭാഗത്തൊക്കെ വരുമ്പോ നോക്കി നല്ല നല്ല സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താനുള്ള ഗ്യാപ്പില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ. അമ്മന്റെ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുത്താലോ. സ്ഥലത്തിന്റെ പേരെന്താ? കരിമുട്ടി. ആ കരിമുട്ടി പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയാ ചെക്ക് പോസ്റ്റ് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇവിടെതാ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ. ഒരു ആമന്റെ പോലെ ഒരു സെറ്റ് ചെയ്തിട്ട് അതിന്റെ അടിയിലൊരു തേനും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. എല്ലാ തരം തേനുണ്ട് അല്ലേ? ചെറുതേനുണ്ട്, വൻതേനുണ്ട്. എല്ലാ ഒറിജിനൽ അല്ലേ? കാട്ടുതേന. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എക്കോ ഷോപ്പാണ്. എക്കോ ഷോപ്പാണല്ലേ. ഇവിടുത്തെ ട്രൈബ്സ് കൊണ്ടുവരുന്ന തേൻ മാത്രമേ വിൽക്കുന്നുള്ളൂ. കാട്ടുതേനാണല്ലേ? കാട്ടുതേനല്ല. തീർച്ചയായിട്ടും ഒരുപാട് പറസ്യം അത് ചെയ്യുന്നുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ആദിവാസികളിൽ കൊടുന്ന് ഇവിടെ വിൽക്കുന്ന കേട്ടോ. എല്ലാ ഒറിജിനൽ സാധനങ്ങളാണ്. ചെറുതേന്, വലിയ തേന്. ഏതാ ഷോപ്പുകാരനെ? നല്ല തൊപ്പികള്, ടീഷർട്ട്, ഹെന്ന പൗഡർ. എടാ ഹെന്ന ചെയ്യണത് ഈ സംഭവം ആടാ. എല്ലാം കരവീരത്ത് കേട്ടോ. ഇതെല്ലാം ആദിവാസികൾ ഉണ്ടാക്കണോ? ഇതൊന്നും നമ്മുടെ നാട്ടില് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് ഇവിടുന്ന് മേടിച്ചിരുന്നത്. അര തേന്, ഞങ്ങള് തേന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ല്. നമ്മുടെ നമ്മളവിടെ കിട്ടും ചിലപ്പോ മിക്സും കാര്യങ്ങളൊക്കെ ആവും. ഇത് ഒറിജിനലാണെന്ന് പറയാം. കപ്പല്, വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാട്ടോ അതിലുള്ളത്. നിങ്ങൾ ഈ വഴി വരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷോപ്പിലൊന്ന് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മുതലാവും. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ഇതിനായിട്ട് നമുക്ക് എന്തായാലും അന്വേഷണം നടക്കില്ലെന്നും പറ്റില്ല. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ മേടിക്കാം. ഇതാരത്? മറ്റേ ജോണി വാക്കി മുട്ടറോ. ലെഫ്റ്റ് സൈഡ് ബസ് സ്റ്റാൻഡ് ഉണ്ടാവും.
കടകേട്ട് നേരെ പോയിട്ട് കുടുംബശ്രീ ആ ചേച്ചി എടുത്ത് പറ്റി അതേ അവസ്ഥ പെണ്ണെന്നാലും വിളിച്ചോളൂ അത് ഏതാണ്ട് നാടന സ്ഥലമല്ല കുടുംബശ്രീ ഹോട്ടലാണ് ഹോട്ടലാണ് മല സൈഡിലൊരു പമ്പ് പൊളിയ വൺഡേ ട്രിപ്പില് ഒരു 150 ചായ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് കഞ്ഞി ഇവൻ മന്തി അവൻ കഞ്ഞി നാടൻ ഭക്ഷണം ഇലയിൽ ഊണ് എടാ നാടൻ ഭക്ഷണം ഹോട്ടൽ ചന്ദനച്ചോല ഹോട്ടൽ ചന്ദനച്ചോല ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ ഇവിടെ റേഞ്ച് ഉണ്ടോ ഹോട്ടൽ ചന്ദനച്ചോല എന്താ ഓർഡർ ചെയ്തിരിക്കണ് ഇഡ്ലി ഡിഫ്രൈ നല്ല കോംബോ ചപ്പാത്തി ഡിഫ്രൈ ബെസ്റ്റ് കോംബോ ബീഫ് ചപ്പാത്തി ചമ്മന്തി നല്ല ചപ്പാത്തിയും ബീഫ് ബീഫ് അയ്യ ബീഫ് അയ്യ കുറച്ചുകൂടെ ഫുള്ളായിട്ട് നല്ല പറയില്ല എന്തെങ്കിലും കുറവ് അന്നത്തെ പരിപാടി വെച്ചാൽ പറഞ്ഞു ഉപ്പില്ല എല്ലാം കറക്കാം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സെറ്റപ്പ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി അതെ വിനെ നമുക്ക് നോക്കിയിരിക്കണെങ്കി എന്താ മലയെണ്ണാൻ ചക്ക നിന്ന് കാണിച്ചേട്ടോ സാധനം തിന്നണ്ടോ എന്റെ പല്ലിന്റെ മൂർച്ച നോക്കില്ലേ ഈ സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ കൊള്ളി ഇത് നമ്മളന്നും ഇവിടെ നിന്ന് മേടിച്ചില്ലേ പാലത്തിൻ്റെ അവിടെ നിന്ന് എന്റെ മോനെ എന്ത് രസ നമ്മളിപ്പോ മൂന്നാറ് കഴിഞ്ഞിട്ടോ മൂന്നാർ ഈ പറഞ്ഞ പോലെ കുറെ തേയിലത്തോട്ടം അതുപോലെ തന്നെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മള് കണ്ടു ഇനി നമ്മൾ നേരെ പോണത് വട്ടവടയാണ് വട്ടവടയിൽ നമുക്ക് എന്താ കാണാനല്ല നമ്മൾ ആദ്യമായിട്ടാണ് ആദ്യമാണ് ഇവൻ മൂന്നാമത്തോട്ടം അപ്പൊ എന്തും കൂട്ടി വരുന്ന ആളാണോ ഒരു വട്ടം കൂട്ടി കൂട്ടിയെടുക്കാൻ പറ്റുമോ കുതികാലോട്ട് പറ്റുമോ എനിക്ക് എന്തൊക്കെയാ റിപ്പയറുണ്ടോ അത്യം വരെ തേയിലൊക്കെ സംഭരിച്ചിട്ട് വണ്ടി കയറ്റാണ് പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ സാധനം വെച്ചിട്ട് ധൂമിൽ പറക്കണമെങ്കിൽ പറക്കാൻ പറ്റുമോ സേ അതായിട്ട് എടുത്തിട്ട് പറഞ്ഞാലോ ആ ചവിട്ട് ബോട്ടുണ്ട് സ്പീഡ് ബോട്ടിലോ ആനയെ കാണാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കണോ അമ്പട കേമോനെ അതാ നിക്കണോ ഒന്ന് രണ്ടെണ്ണം ഒന്നതാ
ഒന്നാമതാ രണ്ട് മൂന്ന് എടാ എടാ ഇതിപ്പോ രണ്ടാമത്തെ ലഞ്ചല്ലേ അല്ലേ ഫസ്റ്റ് ലഞ്ചല്ലേ എന്താ ബിരിയാണി കഴിച്ചാലോ വട്ടവട എൻട്രൻസിലേക്ക് എത്തിക്കാണ് വട്ടവട ഗ്രാമപഞ്ചായത്ത് വിന്റർ ടാബ്ലിൽ മക്കളെ കാണേണ്ട കാഴ്ച കാണേണ്ട കാഴ്ച പറഞ്ഞ വട്ടവട വരെ നമ്മള് ഓടിയെത്തിയതിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ കേട്ടോ. നമുക്ക് സ്ട്രോബെറി തോട്ടം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പു പറഞ്ഞ ഒരാൾ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോബെറി തോട്ടം കാണിച്ചു തരാ പറഞ്ഞത്. സ്ട്രോബെറി, സൂര്യകാന്തി, സൂര്യകാന്തി ഉരുളൻകിഴങ്ങ്, അടിപൊളി സ്ട്രോബെറി തോട്ടം കേട്ടോ. അത് ഓഗസ്റ്റിലുള്ള സീസണേ ഇത്. ഇതിന്റെ സീസൺ എപ്പോഴാണ് ഇത് ഉണ്ടാവണത്? രണ്ടു മാസം കഴിഞ്ഞ സീസൺ ആണല്ലേ. സീസൺ ഉണ്ടാകും. നമ്മളോട് പോയി ചോറിനാളും ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ആ സാധനം ഈ മഴ സമയത്ത് പുളി കാണും. ഫുള്ളും മുളക് കൊണ്ടുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ സെറ്റപ്പും കാണാനൊക്കെ പറ്റും കേട്ടോ അവിടെ വന്ന്. അങ്ങനത്തെ ഒരാളെ കൂട്ടി വന്നല്ലേ ഇവിടുത്തെ ലോക്കൽസിനെ ആരെങ്കിലും കൂട്ടി വരികയാണെങ്കിൽ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ വട്ടവട. വട്ട ഇനി അങ്ങനെ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇത് നമ്മൾ നേരെ തിരിച്ചു പോകും. മഴയുടെ ചെറിയൊരു സാധ്യത ഒക്കെ ഉണ്ട്. വട്ടവടയിലെത്തിയിട്ട് മഴ ഇല്ലാത്ത സമയത്തുള്ള കാഴ്ചയും മഴ ഉള്ളപ്പോഴുള്ള കാഴ്ച ഞങ്ങൾ കണ്ടു കേട്ടോ. അത് നോക്കിയൊക്കെ മഴയത്ത് വട്ടവട വണ്ടി ഒന്ന് കുത്തിമറിച്ചു കേട്ടോ. എടാ ഇപ്പുറത്ത് നോക്ക്, എടാ പോടാ, ഒരു കുഴപ്പമില്ല. വേണ്ട വേണ്ട, ചിലപ്പോ പെട്ടെന്ന് കുത്തു. അതൊന്ന് കുത്തില്ല, അന്ന് വയൽഡായി നിൽക്കുന്നില്ല. നോക്ക് അങ്ങോട്ട് വരിക. ഇവ മഴവില്ല് കിടക്കുന്നുണ്ട്. അതൊരു കാണാൻ പറ്റുന്നോ അറിയില്ല. അതിന് മഴവില്ല. ഓ കറക്റ്റ്. എടാ ഇനി അടിക്ക് ഇറങ്ങുമ്പോ പറ്റോ. അങ്ങനെ പറന്ന സീനാ ചോക്ക്. ഇവിടുന്ന് മറ്റേ റോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇവിടെ റോപ്പ് ഇല്ല എന്നുള്ളത് കൺഫേം ആണല്ലോ അല്ലേ. ഇല്ല റോപ്പ് ഉണ്ടാക്കിട്ടുണ്ടത്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. വേറൊരു വ്യൂ പോയിന്റ്. Oh my god. ഓരോ